സംസ്ഥാനത്ത് ചൂട് കൂടിയപ്പോൾ വൈദ്യുതി ഉപഭോഗവും റെക്കോർഡിൽ എത്തിയിരുന്നില്ലേ? അപ്പോൾ ഈ ലോഡ് ഷെഡിംഗ് വേണം എന്നൊക്കെ ഒരു ആവശ്യം കെ എസ് ഇ ബി ഉന്നയിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ ആശ്വാസകരമായ ഒരു വാർത്ത വരുന്നത് ലോഡ് ഷെഡിംഗ് വേണ്ടി വരില്ല എന്നാണ് കെ എസ് ഇ ബി പറയുന്നത്. വൈദ്യുതി മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ തന്നെയാണ് ഇതിലത്തെ തീരുമാനമുണ്ടായിരിക്കുന്നത്. മേഖലാ നിയന്ത്രണം ഫലം കണ്ടതായി കെ എസ് ഇ ബി വിലയിരുത്തുകയും ചെയ്യുന്നു. ഏതായാലും വൈദ്യുതി പ്രതിസന്ധി നിയന്ത്രണ വിധേയമാണെന്നാണ് യോഗം വിലയിരുത്തുന്നത്. വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം നിയന്ത്രണം തുടർന്നിരിക്കും. സുനിഷ അയ്യല്ലൂർ നൽകുന്ന നമുക്ക് ഈ യോഗത്തിന്റെ വിശദാംശങ്ങൾ. സുനിഷ, ഏതായാലും ആശ്വാസകരം ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ല, പക്ഷേ ഈ അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണമല്ലേ ഇവർ ഉദ്ദേശിക്കുന്നത്? രാത്രി ഇങ്ങനെ ചൂട് പിടിച്ചിരിക്കുന്ന നേരത്ത് കറണ്ട് പോകുന്നത് അത്ര സുഖകരമല്ല എന്ന് തന്നെയാണ് സാധാരണക്കാരൊക്കെ പറയുന്നത്. ഏത് രീതിയിലായിരിക്കും തുടർ ദിവസങ്ങളിലെ നിയന്ത്രണങ്ങൾ എന്നാണ് കെ എസ് ഇ ബി വിശദമാക്കുന്നത്. വിനീത, വൈദ്യുതി പ്രതിസന്ധി ഏതായാലും നിയന്ത്രണ വിധേയം എന്നൊരു വിലയിരുത്തലിലേക്ക് തന്നെയാണ് കെ എസ് ഇ ബിയും സർക്കാരും എത്തുന്നത്. ഇന്ന് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലായിരുന്നു ഉന്നതതല യോഗം ചേർന്നത്. പ്രധാനമായും കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന ഈ പ്രദേശം തിരിച്ചുള്ള ചില നിയന്ത്രണങ്ങൾ, അത് എത്രത്തോളം ഗുണം കണ്ടിട്ടുണ്ട് എന്ന അവലോകനം യോഗം നടത്തുക എന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു അത്തരത്തിലാണ് ഇന്ന് യോഗം ചേരുകയും ചെയ്തത്. അതിൽ ഈ മേഖല തിരിച്ചുള്ള നിയന്ത്രണം ചെറിയ തോതിലെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ട്, മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലിൽ തന്നെയാണ് നിലവിൽ കെ എസ് ഇ ബി ഉള്ളത്. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിലും ഇതേ രീതിയിൽ ചില പ്രദേശങ്ങളിൽ നിയന്ത്രണം തുടരേണ്ടിടത്ത് തുടർന്ന് തന്നെ മുന്നോട്ട് പോകുമെന്നതാണ് അറിയിക്കുന്നത്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ചില നിയന്ത്രണങ്ങൾ വേണ്ടിവരുമോ എന്ന് ചോദിച്ചപ്പോഴും ചില ആശങ്ക ലോഡ് ഷെഡിംഗ് ഉണ്ടാകുമോ എന്നതായിരുന്നു. ഏതായാലും ലോഡ് ഷെഡിങ്ങിന്റെ സാധ്യത ഇപ്പോൾ പരിശോധിക്കുന്നില്ല എന്നതാണ് പിന്നാലെ പറഞ്ഞിരുന്നത്. വൈദ്യുതി പ്രതിസന്ധിക്ക് വൈദ്യുതി ഉപഭോഗത്തിൽ ചെറിയ തോതിലെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ട് എന്നതാണ്. മേഖല തിരിച്ചുകൊണ്ടുള്ളൊരു നിയന്ത്രണം ഒരു വശത്ത് നിൽക്കുന്നു. ഒപ്പം തന്നെ വേനൽ മഴയടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയതും ഈ വൈദ്യുതി ഉപഭോഗത്തിൽ വലിയ തോതിൽ കുറവുണ്ടാക്കിയിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലിലാണ് ഇപ്പോൾ കെ എസ് ഇ ബി ഉള്ളത്. അങ്ങനെയാണെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ മഴ ലഭിക്കുകയാണെങ്കിൽ ഈ പ്രതിസന്ധിക്ക് വലിയ തോതിൽ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് വിലയിരുത്തിയിരിക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളും ഈ പറഞ്ഞതുപോലെ ലോഡ് കൂടുന്ന ഇടങ്ങളിൽ ഈ അപ്രതീക്ഷിത ലോഡ് ഷെഡിംഗ് ഈ ചെറിയ തോതിലെങ്കിലും നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നതാണ് കെ എസ് ഇ ബി നൽകുന്ന വിശദീകരണം. ഇതേ രീതിയിൽ മുന്നോട്ടേക്ക് പോകും. ചില മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു, അത് ഉപഭോക്താക്കൾ പാലിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ചില സർവീസ് സംഘടനകളായും കെ എസ് ഇ ബി ജീവനക്കാരുമായ അടക്കം മന്ത്രിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച യോഗം ചേരുകയും ചെയ്യും. അവരോട് ചില ആശയങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ മുന്നോട്ട് വയ്ക്കാൻ പറഞ്ഞിരുന്നു. അതൊക്കെ തന്നെയും ഈ വൈദ്യുതി പ്രതിസന്ധിക്ക് ഏതൊക്കെ തരത്തിൽ പരിഹാരം കണ്ടെത്താൻ കഴിയുമോ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെയും മുന്നോട്ട് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയും വരുന്ന ദിവസങ്ങളിലും അവലോകനം ചെയ്തും വിശകലനം ചെയ്തും ഒക്കെ മുന്നോട്ട് പോകുമെന്നാണ് അറിയിക്കുന്നത്. ഏതായാലും നിലവിൽ നിയന്ത്രണ വിധേയമാണ് വൈദ്യുതി പ്രതിസന്ധി എന്നതാണ്. ഒപ്പം തന്നെ ഈ നിയന്ത്രണങ്ങൾ ഇപ്പോൾ എങ്ങനെയാണോ തുടരുന്നത് അതേ രീതിയിലുള്ള നിയന്ത്രണം തുടരും. എന്നാൽ പുതിയ നിയന്ത്രണങ്ങൾ ഏതായാലും കൊണ്ടുവന്നിട്ടില്ല. വിനീത, ശരി, ആശ്വാസകരം തന്നെയാണ് സുനിഷ. ഏതായാലും വേനൽ മഴ പെയ്യുന്നതോടെ ഈ ചൂടിനൊരു കുറവുണ്ടാകുമോ വൈദ്യുതി ഉപഭോഗത്തിന് കുറവുണ്ടാകുമെന്ന് തന്നെയാണ് കെ എസ് ഇ ബിയുടെ വിലയിരുത്തൽ.